വിശദമായ വാർത്തകളിലേക്ക്. ഓൺലൈൻ പഠനത്തിനായി സർക്കാർ നൽകിയ ലാപ്ടോപ്പുകൾ പഠനം മുടക്കിയെന്ന പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത്. കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾക്ക് എതിരെയാണ് പരാതി. തകരാറിലായവ സർവീസ് ചെയ്യാൻ നടപടിയില്ലാതായതോടെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. സർക്കാരിന്റെ വിദ്യാശ്രീ പദ്ധതിയിലൂടെ എച്ച് പി ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടവർക്കാണ് കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ ലഭിച്ചത്. അധ്യയനം പൂർണ്ണമായി ഓൺലൈനിലേക്ക് മാറിയതോടെയായിരുന്നു പഠനം എളുപ്പമാക്കാൻ വിദ്യാർത്ഥികൾ ലാപ്ടോപ്പിനായി അപേക്ഷ നൽകിയത്. 500 രൂപ മാസത്തവണയിൽ 3 മാസം ലഭ്യമാക്കുമെന്ന് അറിയിച്ചുവെങ്കിലും കമ്പനി 6 മാസമാണ് ലാപ്ടോപ്പ് എത്തിച്ചത്. ലാപ്ടോപ്പുകൾ ഉടൻ തന്നെ തകരാറിലാവുകയും ചെയ്തു. ഈ സെയിം മോഡലിൽ ലാപ്ടോപ്പുകൾ റീപ്ലേസ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല. കാരണം ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത ലാപ്ടോപ്പുകളാണ്. നമുക്കൊരു ഗൂഗിൾ മീറ്റ് പോലും ഇൻസ്റ്റാൾ ചെയ്താൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത അത്രയും ലോക്കൽ ലാപ്ടോപ്പാണ് നമുക്ക് ഇവർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ബ്രാൻഡിലുള്ള ലാപ്പുകൾ തരണം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നല്ല ഹൈ വേരിയൻറ്റിലുള്ള നല്ല പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പുകൾ വേണം. തകരാറിലായ ലാപ്ടോപ്പ് മാറ്റി നൽകിയെങ്കിലും അതും പൂർണ്ണമായും പണി മുടക്കി. മാസത്തവണകൾ അടച്ചവർക്ക് പണവും പഠനവും നഷ്ടമായ അവസ്ഥയാണ്. സർക്കാർ പങ്കാളിത്തമുള്ള കമ്പനിക്കെതിരെ പരാതികൾ ഉയർന്നതോടെ വിദ്യാർത്ഥികൾക്ക് ഇവ മാറ്റി നൽകാമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ കമ്പനിയുടെ ലാപ്ടോപ്പ് വേണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പരാതിയിൽ ഉപഭോക്തൃ കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ന്യൂസ് 18 തിരൂർ. ചിറയം കീഴിൽ ATM കുത്തി തുറന്ന് കവർച്ചയ്ക്ക് ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. ശർക്കര ജംഗ്ഷനിലൂടെ ഇന്ത്യ 1 ATMലാണ് മോഷണത്തിന് ശ്രമം നടന്നത്. മണക്കാട് കമലേശ്വരം സ്വദേശി വിനീഷ്, മുട്ടത്തറ പുതുവൽ സ്വദേശി പ്രമോദ് എന്നിവരാണ് അറസ്റ്റിലായത്. ATMൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതികളെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം കടപുഴ പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടിയ യുവതി മരിച്ചു. കിഴക്കേ കല്ലട നിലമേൽ സ്വദേശി സൈജുവിന്റെ ഭാര്യ രേവതി കൃഷ്ണനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ആറ്റിലേക്ക് ചാടുന്നത് കണ്ട പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിക്കും മുമ്പേ മരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 30 വിവാഹം. വിദേശത്തുള്ള ഭർത്താവുമായി ഉണ്ടായ വാക്കുതർക്കമാണ് മരണ കാരണമെന്നാണ് പോലീസ് നിഗമനം. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ കീർത്തിയുടെ ദേഹത്ത് പൊള്ളലേറ്റ പാടുകൾ കണ്ടെത്തിയതിൽ അന്വേഷണത്തിന് ദേവസ്വം കമ്മീഷണർ ഉത്തരവിട്ടു. റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്മിനിസ്ട്രേറ്ററോട് ആവശ്യപ്പെട്ടു. ആനക്കോട്ടയിലെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ, ജീവധനം മാനേജർ, ആനയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആന പാപ്പാൻ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടി. വനം വകുപ്പും അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊള്ളലേറ്റ ഭാഗങ്ങൾ പരിശോധിക്കാൻ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ആനക്കോട്ടയിലെത്തും. പൊള്ളലേറ്റതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കേസെടുക്കുമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ PM പ്രഭു പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തെക്കേനടയിൽ ശ്രീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന ആനകളെ തളക്കുന്നത് വൃത്തിഹീനമായ തറയിൽ. പാദരോഗം അടക്കമുള്ളവയുടെ ഭീഷണിയിലാണ് ആനകൾ. ആനപ്പിണ്ടവും മറ്റു മാലിന്യങ്ങൾക്കും നടുവിലാണ് ഇവിടെ ആനകളെ തളക്കുന്നത്. വേണ്ടത്ര ശുചീകരണമില്ല. ഇത് ആനകളിൽ രോഗബാധയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പിനുള്ള ആനയെയും കരുതലാനയെയുമാണ് ആനക്കോട്ടയിൽ നിന്നും തെക്കേനടയിലെ ശീവേലിപ്പറമ്പിൽ തളക്കുക. ഇവിടെ മാലിന്യം കുന്നുകൂടിയിട്ടും നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. വേണ്ടുന്ന പരിരക്ഷണ ഗജവീരന്മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ് എന്നുള്ളത്. കാരണം ഉദാഹരണത്തിന് നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശിവേലിക്ക് കൊണ്ടുവരുന്ന ഗജവീരന്മാരെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണ് നമ്മളീ കാണുന്നത്. ആനകളുടെ പാദങ്ങളുടെ സുരക്ഷയ്ക്കായി മണൽ വിരിച്ചാണ് ഇവയെ കെട്ടുതറയിൽ തളക്കാറ്. എന്നാൽ ഇവ ഒന്നും പാലിക്കാതെ മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ ആനയെ തളച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനക്കോട്ടയിലെ കീർത്തി എന്ന ആനയ്ക്ക് പൊള്ളലേറ്റിരുന്നു. കെട്ടുതറയിൽ കാലാകാലങ്ങളിൽ മണ്ണ് മാറ്റി മണൽ വിരിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് ആനപ്രേമി സംഘം പറയുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. പാലക്കാട് പത്തരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ വൻ ക്രമക്കേട്. സ്കൂൾ പ്രവർത്തിക്കാതിരുന്ന ഹർത്താൽ ദിനത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകിയെന്ന പേരിൽ പോലും പണം തട്ടി. പരാതിയെ തുടർന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ക്രമക്കേട് ബോധ്യപ്പെട്ടിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കാത്തതിൽ പരിശോധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 2013 മുതൽ 2018 ഒക്ടോബർ വരെ പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നടന്ന തട്ടിപ്പുകൾ കേട്ടാൽ ആരും ഞെട്ടും. ഹർത്താൽ ദിവസങ്ങളിൽ നാട് മുഴുവൻ അടഞ്ഞുകിടന്നിട്ടും
സ്കൂളിലെ 739 കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും പാലും നൽകി. വെളിച്ചെണ്ണ വാങ്ങിയത് അങ്കമാലിയിൽ നിന്ന്. ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിലുള്ള ബില്ലുകൾ അങ്ങനെ നീളുന്നു തട്ടിപ്പ്. ഒടുവിൽ PTA ഭാരവാഹികൾ തട്ടിപ്പ് കണ്ടെത്തി. 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായി പരാതി നൽകി. അന്വേഷണം നടത്തിയ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെ അധ്യാപകനായിരുന്ന പ്രശാന്തിന് ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ നടപടിയുണ്ടായില്ല. ഒടുവിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകി. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വിവിധ വ്യാജരേഖകളാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. പിന്നെ കൃത്യമായും ഈ സ്ഥാപനങ്ങളിലെല്ലാം ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാ കൊടുക്കൽ വാങ്ങൽ സംവിധാനങ്ങളും HMO ചെയ്തിരുന്നതെന്നും പ്രശാന്ത് എന്ന അധ്യാപകൻ തന്നെയാണ് ചെയ്തിരുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്കൂളിലെ ഒരു വിറക് വെട്ടുകാരനോ ഒരു ഓട്ടോക്കാരന് പോലും കൊണ്ടുവരുന്ന വൗച്ചറും ബില്ലുകളും എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ശ്രീ പ്രശാന്തിൻ്റെ കയ്യൊപ്പാണ്. അദ്ദേഹം തന്നെയാണ് അഴിമതിയിൽ പ്രഥമ സ്ഥാനത്ത് എന്നാണ് PTA എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷൻ അംഗം SAJAYKUMARന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സിറ്റിംഗ് നടത്തി. PTA ഭാരവാഹികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോപണ വിധേയനായ അധ്യാപകൻ പ്രശാന്ത്, സ്കൂളിലേക്ക് സാധനങ്ങൾ വിറ്റ കച്ചവടക്കാർ തുടങ്ങിയവരിൽ നിന്ന് മൊഴിയെടുത്തു. ക്രമക്കേട് ബോധ്യപ്പെട്ടതായും നടപടിയുണ്ടാകുമെന്നും കമ്മീഷൻ അംഗം SAJAYKUMAR. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റിന് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുക്കുക. ആക്ഷൻ എടുക്കാൻ ആവശ്യമായ എല്ലാ എവിഡൻസും അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? അത് DPI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ആക്ഷൻ ഇന്നെന്ന പേരിൽ എടുക്കണം എന്ന് പറഞ്ഞ് അടുത്ത കമ്മീഷൻ സിറ്റിംഗിൽ തീരുമാനമെടുക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പ്രശാന്ത് കമ്മീഷന് മുന്നിൽ പറഞ്ഞത്. ക്രമക്കേട് ബോധ്യപ്പെട്ടിട്ടും വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് പരിശോധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. News 18 പാലക്കാട്. മത്സ്യവിൽപ്പനക്കാരായ സ്ത്രീകളോട് പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി. കൊല്ലം പാരിപ്പള്ളിയിലാണ് സംഭവം. റോഡരികിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്ന മത്സ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി സ്ത്രീകളിൽ നിന്ന് പിഴയും ഈടാക്കി. മയ്യനാട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് പെറ്റിയടിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിലാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, പോലീസ് മത്സ്യത്തൊഴിലാളികളോട് വലിയൊരു അതിക്രമമാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മത്സ്യവിൽപ്പനക്കാരായ സ്ത്രീകളോട് പോലീസ് അതിക്രമം കാട്ടിയതായാണ് പരാതി. കൊല്ലം പാരിപ്പള്ളിയിൽ റോഡരികിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്ന മത്സ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. വിവരങ്ങളുമായി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കേൾക്കാമോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പാരിപ്പള്ളി പോലീസിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന മത്സ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു എന്നാണ് പരാതി. മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള സമാന പരാതികൾ ഉണ്ടായി. മയ്യനാട്ടും സമാന സംഭവം ഉണ്ടായതായി സ്ത്രീകൾ പറയുന്നുണ്ട്. ഇവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ റോഡരികിലും മറ്റും മത്സ്യവിൽപ്പനയുമായി മുന്നോട്ട് പോകുന്ന പലയിടങ്ങളിലും മാർക്കറ്റുകൾ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപജീവനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലാണ്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. സാധാരണ പരമ്പരാഗത വള്ളങ്ങളിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ് റോഡരികിൽ വെച്ച് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത്. മാത്രവുമല്ല, ഇത് തട്ടിത്തെറിപ്പിച്ചു എന്നത് മാത്രവുമല്ല, 500 രൂപ വീതം പലർക്കും ഫൈൻ എഴുതി കൊടുക്കുകയും ചെയ്തു. വളരെ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, പലരുടെയും വീട്ടിൽ ഭർത്താക്കന്മാരടക്കം രോഗികളായിട്ടുള്ളവർ, വാടക വീടുകളിൽ കഴിയുന്നവർ, പെൺമക്കൾ മാത്രമുള്ളവർ, ഇത്തരത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്തും വലിയ മതപരമായ ഉത്സവങ്ങൾ വരുമ്പോഴും എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി ആളുകൾ നിർബാധം സഞ്ചരിക്കുന്നു. വഴിയരികിലിരുന്ന് സാമൂഹ്യ അകലം പാലിച്ച് മത്സ്യം വിൽക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഏറ്റവും ക്രൂരമായത് കണ്ണു നിറയുന്ന സംഭവം ഈ മത്സ്യം പോലീസുകാർ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്നത് തന്നെയാണ്. പറയിലേക്ക് ഈ മത്സ്യങ്ങളെല്ലാം ചുകറുന്ന ഒരു കാഴ്ച, ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പരിപാടി. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ പോലീസ് മത്സ്യത്തൊഴിലാളികളോട് കാണിച്ചത് വലിയൊരു അതിക്രമമാണ്. വിവരങ്ങളാണ് വിനോദ് നൽകിയത്. ഒരുപാട് നഷ്ടം വന്നു. എന്ത് മാത്രം വരുമ്പോ ഞങ്ങൾക്ക് നഷ്ടം, ഞങ്ങളെ മക്കളെ വളർത്തരാൻ ഞങ്ങൾ തൊഴിൽ വേണ്ടി വന്ന് ഇറങ്ങിയിരിക്കും. 3 ദിവസം പെരുന്നാളിന് ഇളവ് കൊടുത്ത് അത്ര ആൾക്കാർ കൂടി ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ കൂടുന്ന അറിഞ്ഞിട്ട് നിങ്ങൾ ഇളവ് കൊടുത്ത് അതിനൊരു കുഴപ്പമില്ലായിരുന്നു. ഈ കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങളുടെ താണെങ്കിൽ കുറെ കുഴപ്പം, ഞങ്ങൾ അകലം പാലിച്ച് നിർത്തിയാണ്, അകലം പാലിച്ച് നിർത്തിയാണ് ഞങ്ങൾ ഓരോരുത്തർക്ക് മീൻ കൊടുത്തത്. ഞങ്ങളുടെ കൂട്ടം കൂടി നിൽക്കരുന്ന് പറഞ്ഞാണ് കൊടുത്തത്. ഈ 500 രൂപ വെച്ച് മേടിച്ചതാണ്.
ഈ 500 രൂപ കെട്ടി മേടിച്ചെന്നാണ് നമുക്കൊരു അടിവാദം തന്നത്. ഈ മീൻ തീരണത് കല്ലുവാതിക ഗ്രാമപഞ്ചായത്ത് തൊട്ട് ഇപ്പുറത്തിരുന്നതാണ്. അവിടെ വന്നിപ്പോ അദ്ദേഹം വിളിച്ച് പറയാ, അവരെ അവിടെ അടിച്ച് ഇളക്കി പറഞ്ഞു വിട്ടു. ദേവികുളം എം എൽ എ എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എ രാജ പട്ടികജാതി വിഭാഗത്തിൽ നിന്നല്ലെന്നാണ് പരാതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡി കുമാറിനെ 7848 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. സിപിഎം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജ വിജയിച്ചത് എ രാജയുടെ മാതാപിതാക്കൾ ക്രൈസ്തവ മതവിശ്വാസികളാണെന്ന് ഹർജിയിൽ പറയുന്നു. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് എ രാജ വ്യക്തമാക്കി. ബൈക്ക് അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം തവനൂർ കുന്നത്ത് മുഹമ്മദ് ഷഹീനാണ് മരിച്ചത്. പ്ലസ് ടു വിജയിച്ച ആഹ്ലാദം പങ്കിടാനുള്ള യാത്രക്കിടെ മണ്ണാർക്കാട് വെച്ചാണ് അപകടമുണ്ടായത്. ചീക്കോട് KKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മക്കടുവ ഉപേക്ഷിച്ചു പോയ ഇടുക്കി പെരിയാർ ടൈഗർ റിസർവിലെ കടുവക്കുട്ടിക്ക് പരിശീലനവുമായി വനം വകുപ്പ്. 10 മാസം പ്രായമാണ് മംഗളയ്ക്കുള്ളത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് കടുവക്കുട്ടിക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത്. 2020 നവംബർ 21 മംഗളാദേവി വനമേഖലയിൽ നിന്ന് 60 ദിവസം പ്രായമായ കടുവക്കുട്ടിയെ വാച്ചർമാർ കണ്ടെടുത്തത്. മംഗളയെന്ന് ഇവർ പേരും നൽകി. വനം വകുപ്പ് നൽകുന്ന ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇതുവരെ മംഗളയുടെ ജീവിതം. ഇനി മുതൽ ഇര പിടിക്കണം. 25 മീറ്റർ നീളവും വീതിയുമുള്ള കൂട്ടിലിട്ടാണ് മംഗളയെ ഇര പിടിക്കാനുള്ള പരിശീലനത്തിനായി കാട്ടിലേക്ക് ഇറക്കുന്നത്. ജീവനുള്ള ഇരയെ കൂട്ടിലേക്ക് തുറന്നുവിടുന്നതോടെ പരിശീലനം തുടങ്ങും. കാട്ടിൽ വലിയ മരങ്ങളും ശുദ്ധജല സ്രോതസ്സുമുള്ള സ്ഥലത്താണ് കൂട്. കടുവക്കുട്ടിയെ മറ്റു മൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ കൂടിനു ചുറ്റും വേലിയുണ്ട്. നിരീക്ഷണത്തിനായി ക്യാമറകളും സ്ഥാപിച്ചു. 50 ലക്ഷത്തോളം രൂപയാണ് പരിശീലനത്തിന് ചെലവ്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 25 മീറ്റർ x 25 മീറ്റർ ലെങ്ത് വിഡ്ത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 2 റൂംസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ആവശ്യം വന്നാൽ അതിനെ ലോക്ക് ചെയ്ത് എടുത്ത് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഒരു സ്ക്യൂസ് ഗേജും ഉണ്ട്. അപ്പോൾ ടൈഗറിനെ അതിനോട് മാറ്റി എന്തെങ്കിലും ചികിത്സയ്ക്ക് മറ്റുവല്ലതും വേണമെങ്കിൽ നമ്മൾ അതിനോട് മാറ്റി ചികിത്സിക്കാം. ഹെൽത്ത് എങ്ങനെയുണ്ട്? നല്ല കണ്ടീഷൻ, ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. സ്വന്തമായി വേട്ടയാടാനും കാടിനോട് ചേർന്ന് പോകാനുമുള്ള പരിശീലനം കഴിഞ്ഞാൽ മംഗളയെ പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിൽ തുറന്നുവിടും. കൈകാലുകൾ തളർന്ന് അവശനിലയിലായി കാട്ടിൽ നിന്ന് ലഭിച്ച ഈ കടുവക്കുട്ടിയെ തള്ളക്കടുവ കാട്ടിൽ ഉപേക്ഷിച്ചതായിരിക്കാമെന്നാണ് നിഗമനം. തള്ളക്കടുവയ്ക്ക് വേണ്ടി വനത്തിൽ ക്യാമറ സ്ഥാപിച്ച് തിരച്ചിൽ നടത്തിയിട്ടും സൂചനയൊന്നും ലഭിച്ചില്ല. തുടർന്നാണ് കടുവക്കുട്ടിയുടെ സംരക്ഷണം വനം വകുപ്പ് ഏറ്റെടുത്തത്. ന്യൂസ് 18 ഇടുക്കി. കാലിക്കറ്റ് സർവകലാശാല PRO ആയി ചുമതലയേറ്റ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് CK ഷിജിത്തിന് യാത്രയയപ്പ് നൽകി. യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിയിൽ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് മുൻ പ്രസിഡന്റ് എം രാജേന്ദ്രൻ ഉപഹാരം കൈമാറി. പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് മുസ്തഫ പള്ളിക്കൽ അധ്യക്ഷനായി. കണ്ണൂരിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച മറ്റൊരു കുട്ടി കൂടി ചികിത്സ വഴിമുട്ടി നിൽക്കുകയാണ്. 1 വർഷവും 10 മാസവും പ്രായമായ തളിപ്പറമ്പ് ചപ്പാരപ്പടവിലെ ഖാസിമാണ് നാടിന്റെ സഹായം പ്രതീക്ഷിക്കുന്നത്. സമാനമായ അസുഖം ബാധിച്ച മാട്ടൂലിലെ മുഹമ്മദിനെ ചികിത്സാ ചെലവിനാവശ്യമായ തുക ക്രൌഡ് ഫണ്ടിംഗിലൂടെ ലഭിച്ചിരുന്നു. ചപ്പാരപ്പടവ് MAH ആശുപത്രിക്ക് സമീപത്തെ PPM ഫാത്തിമത്തുൾ ഷാക്കിറയുടെ മകനാണ് ഖാസിം. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഈ കുഞ്ഞിനും സാധാരണ ജീവിതം സാധ്യമാകണമെങ്കിൽ 18 കോടി രൂപയുടെ മരുന്ന് വേണം. അതും 2 മാസത്തിനുള്ളിൽ. ഞാൻ ഖാസിമിൻ്റെ കാർണറാണ്. മുഹമ്മദ് സ്വാലിഹ്. ഇപ്പോൾ നമ്മളെ കുഞ്ഞുമോൻ ഖാസി ഏകദേശം ഒരു മുട്ടിലേണ്ട് നടക്കുന്ന സമയത്തൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിലാണ് അവൻ തളരാൻ തുടങ്ങിയത്. ആദ്യം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കാല് പെട്ടെന്ന് തളർന്നു പോകും, പിന്നെ നിൽക്കുമ്പോൾ വീണ് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടിലെഴയാൻ കൂടി സാധിക്കാൻ കഴിയാതെയായി. എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ, കെ സുധാകരൻ MP എന്നിവർ മുഖ്യ രക്ഷാധികാരികളായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്മിറ്റി എടുക്കുകയും അതിൻ്റെ കമ്മിറ്റിയുടെ പേരിൽ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ പിരിവ് തുടക്കം. ചികിത്സയ്ക്കുള്ള സഹായധനം സ്വരൂപിക്കാനായി ഫെഡറൽ ബാങ്ക് ഏരിയം ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ചങ്ങനാശ്ശേരി വാഹനാപകടത്തിന് കാരണം മത്സരയോട്ടമെന്ന് RTO. അപകടത്തിൽ മരിച്ച മറ്റൊരു
യുവാവ് ബൈക്കുമായി മത്സരയോട്ടം നടത്തി തുടർന്ന് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. മൂന്ന് പേരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. മത്സരയോട്ടം നടത്തിയ വാഹനത്തിൽ നമ്പർ പ്ലേറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ചാവക്കാട് മയക്കുമരുന്നായ MDMA രണ്ട് പേർ അറസ്റ്റിൽ. ചിറ്റാറ്റുവര സ്വദേശി ലിജോ, കുന്നംകുളം സ്വദേശി സനു എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും പിടികൂടി. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ 3.5 ലക്ഷം രൂപ വില വരും. കോഴിക്കോട് കുരുവട്ടൂർ പുറ്റമണ്ണിൽ താഴം ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 200 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു പരിശോധന. പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം തുടരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. കോതമംഗലം നെല്ലിക്കുഴിയിൽ നിയന്ത്രണങ്ങൾക്ക് പുല്ലുവില. ട്രിപ്പിൾ ലോക്ഡൌൺ സാഹചര്യത്തിലും നടത്തിയ മണൽക്കടത്ത് ജില്ലാ കളക്ടർ ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചു. ഡി കാറ്റഗറിയിലുള്ള പഞ്ചായത്തിൽ മണലെടുക്കാൻ അനുവദിക്കുന്നതിലാണ് പ്രതിഷേധം. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. തുടർന്നാണ് ജില്ലാ കളക്ടർ ഇടപെട്ടത്. കടൽക്ഷോഭ ഭീഷണിയിലാണ് തൃശൂർ ചാവക്കാട് തീരത്തെ കുടുംബങ്ങൾ. കടലാക്രമണം ചെറുക്കാൻ സ്ഥാപിച്ച കടൽ ഭിത്തി പോലും കടലെടുത്തു. നിരവധി വീടുകളും നിലംപൊത്തി. വർഷങ്ങളായി ചാവക്കാട് തീരദേശത്തെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. കിലോമീറ്ററുകളോളം കരഭാഗം കടലെടുത്തു. നിരവധി വീടുകൾ നിലംപൊത്തി. മരങ്ങളും കടപുഴകി. ഓരോ മഴക്കാലത്തും ഇവർക്ക് ആശങ്ക കൂടും. സർക്കാർ കടൽഭിത്തി നിർമ്മിച്ചെങ്കിലും ഇത് കടലെടുക്കുന്ന സ്ഥിതിയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടു വരുന്നത് ഈ കടൽ തീരത്ത് പുലിമുട്ട് കെട്ടി കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് അഴിമുഖമാണ്. ആ അഴിമുഖം മുതൽ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ചെറിയ ചെറിയ പുലിമുട്ടുകൾ ഇട്ടുകൊണ്ട് കടൽഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ പല ഭാഗത്തും വളരെ വിജയകരമായിട്ടത് നടപ്പിലാക്കിയിട്ടുള്ളതിൻ്റെ പേരിൽ കടൽക്ഷോഭം തടയാൻ അത് മാത്രമാണ് ഒരേ ഒരു പ്രതിവിധി. അതുകൊണ്ട് മാത്രമാണ് ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും വളരെ അടിയന്തരമായിട്ട് പുലിമുട്ട് ഇട്ടുകൊണ്ട് ഇവിടെ കടൽഭിത്തി നിർമ്മിക്കണമെന്നും ഞങ്ങൾ ഈ രാജ്യത്തെ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗ് വിരിച്ചു. ഇതും നാശത്തിന്റെ വക്കിലാണ്. പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ട് കടൽഭിത്തി സ്ഥാപിച്ചാൽ മാത്രമേ കടൽക്ഷോഭം കുറയ്ക്കുവാനാകുമെന്നാണ് ഇവർ പറയുന്നത്. അഴിമുഖത്തു നിന്നും 5 കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിച്ച് കടൽഭിത്തി കെട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കി ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അംഗസമാശ്വാസ ചികിത്സാ സഹായ വിതരണവും വിദ്യാതരംഗിണി പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ, വൃക്ക, കരൾ സംബന്ധമായ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന 14 പേർക്കാണ് സഹായം നൽകിയത്. വിദ്യാതരംഗിണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ 52 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി പലിശരഹിത വായ്പയും നൽകി. കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ജീവനി ഗാഡി ഇതുവരെ 470 ഗ്രാമങ്ങൾ പിന്നിട്ടു. 235,450 പേരിലേക്കാണ് സഞ്ജീവനി ഗാഡി വാക്സിനേഷൻ സന്ദേശം എത്തിച്ചത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.